വ്യക്തമായ ഒരു രീതിയിലാണല്ലോ തോന്നിട്ടുള്ളത്. സീതക്കുട്ടി, എന്തോ എന്താണ് പാടാൻ പോകുന്ന പാട്ട്? ഫേവറേറ്റ് റൗണ്ടില് സീമന്ത രേഖയിൽ എന്ന് പറഞ്ഞാണ്. ഓക്കേ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. എത്ര മ
മനോഹരമായിട്ടാണ് പാടിയത്. സൂപ്പറായിരുന്നു, വളരെ നന്നായിരുന്നു. പറയേണ്ട കാര്യമില്ല, സീതുട്ടി നന്നായിട്ട് പാടും. തീർച്ചയായിട്ടും നമ്മുടെ ടോപ് സിംഗറിന്റെ ഒരു മുത്ത് തന്നെയാണ് നമ്മുടെ സീതക്കുട്ടി എന്ന് പറയുന്നത്. ഉക്രം കൈയടി കൊടുക്കാം. വെരി നൈസ് സീതക്കുട്ടി. എന്തായാലും വളരെ വളരെ നന്നായിരുന്നു സീതക്കുട്ടി ഇപ്പം ഇന്ന് പാടിയത്. ഒരു പ്രത്യേകത ഞാൻ സീതക്കുട്ടിയിൽ കണ്ടിട്ടുള്ളത്, എത്ര വിഷമം പിടിച്ച പാട്ടാണെങ്കിലും ശരി, സീതക്കുട്ടിയുടെ മുഖത്ത് ഒരേ എക്സ്പ്രഷൻ ആയിരിക്കും, ഒരേ പോലെ അത് സ്ട്രെയിൻ മുഖത്ത് മനസ്സിലാവില്ല. ഈ സുപ്രീം കോർട്ടും വിധിയും പ്രശ്നങ്ങളും ഒക്കെ ശ്രീരാമനാണ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സീത ഇവിടെ വളരെ പാവപ്പെട്ട രണ്ട് ജഡ്ജിമാരുടെ വിധി മാത്രം കേട്ടാൽ മതി, അല്ലെ, മൂന്ന് ജഡ്ജിമാരുടെ വിധി മാത്രം കേട്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ജയിച്ച് വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ പലതവണ വന്നപ്പോഴും സീതക്കുട്ടിയുടെ പാട്ട് കേട്ടിട്ടുണ്ട്. ഉഗ്രം പാട്ടാണ്, എല്ലാ തവണ ഏറ്റവും പക്വമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സീതക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. അടുത്ത സ്റ്റേജിൽ വരും എന്ന് പ്രതീക്ഷിക്കട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അവിടെ നിന്ന് തീരുമാനിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.